ഹായ്, പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് വേറൊന്നല്ല, എന്താണ്, നമ്മുടെ സ്വന്തം നാഗാർജുന, തെലുഗുവിലെ അത്യാവശ്യം സീനിയർ ആക്ടർ, അത്യാവശ്യമല്ല സീനിയർ ആക്ടർ, സീനിയർ ആക്ടർ തന്നെ. ഒരുപാട് നമ്മള് എനിക്കൊന്ന് ചെറുപ്പകാലം തൊട്ട് കണ്ടിട്ടുള്ള ഒരു ആക്ടറാണ് നമ്മള് വെങ്കടേഷും നാഗാർജുനയും ചിരഞ്ജീവി. അതില് പ്രത്യേകിച്ച് എനിക്ക് കൂടുതൽ മാറിപ്പോകുന്നത് ചിരഞ്ജീവി വെങ്കടേഷുമാണ്. ഇപ്പൊ പിന്നെ കുഴപ്പമില്ല, പക്ഷെ ഒരു സമയത്ത് ഫുള്ള് മാറിപ്പോയത് ഏകദേശം മൂന്ന് പേര്, ഏകദേശം മൂന്ന് പേര് ഒരേ സമയമുള്ള ഒരേ നാഗാർജുന, വെങ്കടേഷ്, ചിരഞ്ജീവി, മൂന്ന് പേര് ഏകദേശം ഒരേ സമയത്ത് ഇൻഡസ്ട്രിയിൽ ഉള്ളവരായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മലയാളത്തിലെ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി പോലെയായിരുന്നു അവിടുത്തെ ഇവര് മൂന്നുപേര് അല്ലെ, ഏകദേശം ആ ഒരു റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്, സൂപ്പർ സ്റ്റാർ അങ്ങനെയുള്ള മെഗാ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നാഗാർജുനയുടെ ഒരു പുതിയ പടം, പടത്തിന്റെ പേര്, സോ പടത്തിന്റെ പേര് കേൾക്കുമ്പോ ശരിക്കും ഒരു പ്രേതപ്പടം പോലെ ഉണ്ടല്ലേ പേര്, പക്ഷെ അതന്നെയാണോ എന്നറിയില്ല, പേര് കേൾക്കുമ്പോ അങ്ങനെയാ തോന്നുന്നത്. സോ എന്തായാലും പടത്തിന്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്, തിയേറ്ററിക്കൽ ട്രെയിലർ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം എന്തായാലും അതിന്റെ റിലീസ് ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. സോ നാഗാർജുനയുടെ ലാസ്റ്റ് ഇറങ്ങിയ പടം ഹിറ്റായിരുന്നു, ബംഗരാജു എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു, അതിന്റെ അകത്ത് നാഗ ചൈതന്യം ഉണ്ടായിരുന്നു, രണ്ടുപേരും കൂടി അഭിനയിച്ചായിരുന്നു. അപ്പം ആ സിനിമ നല്ല പവർ പാക്ഡ് ആയിരുന്നു, അതിനകത്ത് സോങ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, പൊളിയായിരുന്നു. അപ്പൊ എനർജി ലെവലാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ആ പടം എന്തായാലും ഹിറ്റായിരുന്നു, അപ്പൊ അതിനുശേഷം വരുന്ന സിനിമയാണ്. പക്ഷെ അതിന് മുന്നേ ഉള്ള കുറച്ച് പടങ്ങളൊക്കെ കുറച്ച് ഫ്ലോപ്പ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ സിനിമ ഹൈലി എക്സ്പെക്ടേഷൻ ഉള്ള ഒരു പടം തന്നെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഡയറക്ടറിനെ കുറിച്ച് അത്ര അധികം അറിയില്ല, പക്ഷെ കേട്ടിടത്തോളം ഡയറക്ടർ കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് ആണെന്നാണ് എല്ലാരും പറഞ്ഞിരിക്കുന്നത് അതിന്റെ റിസർച്ചും കാര്യങ്ങളും നോക്കിയപ്പോ. അപ്പൊ നമുക്ക് എന്തായാലും ട്രെയിലർ കാണാം. റെഡി റെഡി. నువ్వు దాన్ని జాగ్రత్తగా చూసుకున్నావు. കണ്ടിട്ടുണ്ട്. ഷോട്ടൊക്കെ രക്ഷയില്ല, ആക്ഷന് നല്ല പ്രാധാന്യമുണ്ട്. ഇതാരാ പയ്യനെ കൊണ്ടുപോകലുണ്ട്. മൊത്തത്തിലൊരു ആക്ഷൻ പടമാണ്, അതായത് ഒരെണ്ണം കഴിയുമ്പോ തന്നെ നല്ല കട്ട് കിട്ട് 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 പ്രവീൺ സട്ടാറു. പൊളി. ഒക്ടോബർ 5 ഇല്ല അത്രേ ഉള്ളൂ മ്യൂസിക്, അവസാനത്തെ അല്ലേ അത്, ശരിക്ക് ഭയങ്കര ഹോണ്ടിങ് ടൈപ്പ് ഒരു മ്യൂസിക് അല്ലേ. ഇതൊരു പക്ക ആക്ഷൻ, നമ്മളെ ഗോസ്റ്റ് റൈഡർ ഒക്കെ പോലത്തെ ഒരു ഗോസ്റ്റ് റോഡാണ് അല്ലെ, ആ ഒരു ഗോസ്റ്റ് ആണ്. സോ എന്തായാലും ആക്ഷൻസ് ഒരു രക്ഷയില്ല. 62 ആളാണത്. പുള്ളിക്കാരനെ കാണുമ്പോ പറയോ നമുക്ക് അതിനേക്കാളും പ്രായമുണ്ട്, ലാലേട്ടന്റെ പ്രായമാണ്, ശരിക്കും ലാലേട്ടന്റെ പ്രായമാണ്. പക്ഷെ എന്ന് വെച്ചാൽ പുള്ളിക്കാരനെ കാണുമ്പോ നമുക്ക് പറയോ ഇത്രയും പ്രായമുണ്ടെന്നൊക്കെ, എത്ര എനർജറ്റിക് ആയിട്ട് അഭിനയിക്കുന്നതും എല്ലാം വെൽ മെയിൻറ്റെയിൻ, നന്നായിട്ട് ഒരു കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ട് എക്സ്പ്രഷൻ എല്ലാ സംഭവം, അതായത് എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള ആ ഒരു ന്യൂ ജെൻ ആക്ടേഴ്സിന്റെ കൂടെയൊക്കെ ഇവർക്ക് ഇപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലേ. കാരണം ഇത്ര ഒരു നമ്മൾക്കറിയാം, ഒരു പ്രായം കഴിയുമ്പോഴാണെങ്കിൽ ലുക്ക് മെയിൻറ്റെനൻസ് കുറെ പേര് ചെയ്യില്ല, അങ്ങനെയൊക്കെ വരും. പക്ഷെ
ഈ പുള്ളിക്കാരനൊന്ന് നോക്കി നോക്കി പണ്ട് അഭിനയിക്കുന്ന അതേപോലെ തന്നെ ചെറിയൊരു എനിക്കൊന്ന് പണ്ട് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ചോക്ലേറ്റ് അല്ലെങ്കിൽ ആ ഒരു ലുക്കൊക്കെ ആയിരുന്നു. ഇപ്പൊ ഇപ്പം വരുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു നെഗറ്റീവ് ഫേസ് നല്ലോണം, അല്ലെ, നെഗറ്റീവ് ഷെയ്ഡ് നല്ലോണം വരുന്നുണ്ട്. കുറച്ച് കലിപ്പ് റോളൊക്കെ ചെയ്യാൻ വേണ്ടി നല്ലോണം പറ്റുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇപ്പം. പക്ഷെ ചിരിച്ചാൽ എന്തായാലും രസം തന്നെയാണ്. ഇപ്പോഴും നാളെ ചിരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. കുട്ടികളുടെ റിലേറ്റഡ് ആയിട്ട് നല്ല റോൾ ഉണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു കുട്ടികളെ കടത്തിക്കൊണ്ടു പോകണോ ട്രാപ്പിലാക്കണതാണോ അങ്ങനെ എന്തോ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നിട്ട് അവരെ ഹണ്ട് ചെയ്യുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. കാരണം അവസാനത്തെ ആ ഒരു ഒരു പയ്യനെ കാണിച്ചിട്ടുണ്ട്, ഒരു പയ്യനല്ല സോറി കുട്ടിയല്ല സോറി പയ്യൻ തന്നെ, ആ ഒരു ഇതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാള്, ഒരു വില്ലൻ ടൈപ്പ്. പിന്നെ വേറൊരു രസം എന്ന് വെച്ചാല് ഇതിന്റെ അകത്തും നായകന്റെ പേര് വിക്രം എന്നാണെന്ന് തോന്നുന്നു. അപ്പൊ അത് മാത്രല്ല, അത് മാത്രല്ല ഇതിന്റെ അകത്ത് കൊറേ ഗണ്ണും മറ്റേ വാളും എല്ലാ സംഭവങ്ങളും ഇല്ലേ, കൊറേ സംഭവങ്ങൾ ഏകദേശം നമ്മുടെ വിക്രത്തിന്റെ അകത്ത് അങ്ങനെ തന്നെ കൊറേ തല്ലിലുള്ള സംഭവം, ആക്ഷൻ നന്നായിട്ട് കൊറിയോഗ്രാഫ് ചെയ്ത സിനിമയാണ്. അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് കുറെ ആക്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്തായാലും അതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സംഭവം പൊളി പൊളിക്കും. ഇതിന്റെ അകത്ത് കാണിച്ച പോലെ തിയേറ്ററിൽ വന്നിട്ടുണ്ടെങ്കിൽ സംഭവം രക്ഷയുണ്ടാവില്ല. പിന്നെ ഫുൾ വൺ മാൻ ഷോ ആയിരിക്കും, ഫുൾ ഉണ്ടാവും. വൺ മാൻ ഷോ ആണ്, കൺഫേം ആണ്, വൺ മാൻ ഷോ തന്നെ ആയിരിക്കും. ഒക്ടോബർ 5 പടം റിലീസ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആവാനാണ് സാധ്യത. ഈ ട്രെയിലർ കണ്ടിട്ട് അങ്ങനെ തോന്നിയത്. ബാക്കിയൊക്കെ ഇനി പടം ഇറങ്ങുന്ന സമയത്തെ പറയാൻ പറ്റില്ല, നമുക്ക് അറിയില്ല. പക്ഷെ എന്തായാലും ഇത് വെച്ചിട്ട് എന്തായാലും ഷുവർ ആയിട്ട് നമുക്ക് നല്ല ട്രെയിലർ, അതായത് ഭയങ്കര ഒരു അവസാന മൊമെന്റ് നമ്മളിങ്ങനെ പിടിച്ചെടുത്തുന്ന ഒരു ട്രെയിലർ എന്നൊക്കെ പറയില്ലേ. അതായത് ആ ഒരു മ്യൂസിക് എന്ന് പറയുന്നത് ഭയങ്കര ഒരു അഡിക്റ്റീവ് ടൈപ്പ് മ്യൂസിക് പോലെ. പിന്നെ അത് മാത്രല്ല, ഈ സിനിമയിൽ എനിക്ക് അങ്ങനെ മറ്റേ ഭയങ്കരമായിട്ട് മറ്റേതൊന്നും തോന്നിയില്ല, അല്ലെ, മറ്റേ ടൈപ്പ് സംഭവങ്ങളൊന്നും വന്നില്ല. ഓവർ മസാല സംഭവങ്ങളില്ല ശരിക്കും. തെലുങ്ക് മൂവി ആണെന്ന് തോന്നിയില്ല, ചെറിയ ലാംഗ്വേജിന്റെ ഒരു പ്രശ്നം വന്നു. പക്ഷെ നമ്മള് സബ്ടൈറ്റിൽ ഇട്ടതുകൊണ്ട് ഒരു കംപ്ലീറ്റ് മറ്റേ ടൈപ്പ് തെലുങ്ക് പടമായിട്ട് തോന്നിയില്ല. അതായത് കുറച്ചും കൂടി ഒരു റിയലിസ്റ്റിക് ആയിട്ടാ തോന്നിയത് കുറച്ചും കൂടി. അതായത് തല്ലുന്നതിനായാലും എല്ലാത്തിനും ഒരു എന്താ പറയാ, ഒരു നമുക്ക് കാണുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. ഒരിക്കലും മറ്റേ ഇല്ല, അയ്യോ അതില്ല, അങ്ങനെ ഇല്ല, ഭയങ്കര ലോജിക്കൊക്കെ വെച്ചിട്ട് എല്ലാ സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒരു യൂഷ്വൽ ഒരു തെലുങ്ക് പടം പോലെ ആയിരിക്കില്ല. ഇതിന്റെ ഡയറക്ടർ നമ്മൾ ഹിസ്റ്ററി ബാക്കോട്ട് നോക്കിയപ്പോഴില്ലേ, അങ്ങനെ എടുത്ത സിനിമകൾ ഏകദേശം ഇതുപോലത്തെ, അതായത് അധികം മറ്റേ ടൈപ്പ് പടങ്ങളല്ല എടുക്കുന്നത് കുറച്ച്. പക്ഷെ അതുകൊണ്ട് തന്നെ വലിയ പടങ്ങൾ ഹിറ്റാവാറുമില്ല. അപ്പൊ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുന്ന ആളാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ. അപ്പൊ അത് ഞാൻ ചെക്ക് ചെയ്തത് കൊണ്ട് പറഞ്ഞിട്ട്, അല്ലാണ്ട് എനിക്ക് അറിയുന്നുണ്ടെന്നല്ല. പക്ഷെ എന്താന്ന് വെച്ചാൽ ഞാനത് ആ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത്. ശരിക്കും ഒരു തെലുങ്കു മൂവി നമ്മൾ കുറേയധികം ട്രെയിലേഴ്സൊക്കെ നമ്മളിപ്പോ റീസെന്റ്ലി നമ്മളെ ഗോഡ് ഫാദർ ചിരഞ്ജീവിയുടെ റിയാക്ട് ചെയ്തപ്പോ തന്നെ അതിന്റെ അകത്ത് ഒരു അവസാനത്തെ അല്ല, അതിന്റെ അകത്ത് കണ്ണിറിക്കുന്നില്ല, അത് നമ്മൾ അയ്യപ്പനും കോശിയും അവസാനത്തെ മതിൽ വിളിച്ചു വരുന്നത്. അത് അതിനകത്ത് വി എഫ് എക്സ് ഒട്ടും എന്താ പറയാ, ആ ഒരു അല്ലെ, മതിൽ പൊളിച്ചു വരുന്നില്ല പ്രശ്നം. ആ പൊളിച്ചു വന്നതിന് ശേഷമുള്ള ആ ഷോട്ടിന്റെ അകത്ത് സൽമാൻ ഖാനും രണ്ടുപേരും ഇരിക്കുന്നില്ലേ, രണ്ടുപേരുടെ നോട്ടൊക്കെ എങ്ങനെയൊക്കെയാ ഉള്ളത്, ഒരുമാതിരി വി എഫ് എക്സ് ഒരു അത് അല്ല. എന്താന്ന് വെച്ചാൽ മതില് വിളിച്ചിരുന്ന വെച്ചാൽ നമുക്കറിയാം ലൂസിഫർ എന്ന് പറയുന്നത് നമ്മൾക്ക് ആ ഒരു ക്യാരക്ടർ നമ്മളെ ഏറ്റെടുത്ത് അറിയാം, നമ്മളുടെ ഭാവങ്ങൾ വെച്ചിട്ടാണ് നമ്മള് മനസ്സിലാക്കുന്നത്. കുറെ സംസാരിച്ച് ആളാക്കില്ല, മനസ്സിലായോ? പക്ഷെ ഇത് കണ്ടോ, ഇതിന്റെ അകത്ത് കണ്ടോ ഇതാണ് ഭയങ്കരമായിട്ട് ഒന്നും കാണിച്ചില്ല നാഗാർജുന. അതായത് ഒരേ സ്ഥായി ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണ് കൂടുതലും, അതായത് കൂടുതലും ആ ഒരു 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 ഇതിലാണ് നിൽക്കുന്നത്, അല്ലാണ്ട് വേറെ വേറെ മാറി മാറി അങ്ങനെ ഇതാക്കുന്നില്ല. അപ്പൊ എന്തായാലും അതുകൊണ്ട് തന്നെ പടം ഇതിന്റെ ട്രെയിലർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇതെന്താ പറയാ, ഒരു തെലുങ്ക് പടം പോലെ ആയിരിക്കില്ല, നോർമൽ യൂഷ്വൽ തെലുങ്ക് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റ് വെയിറ്റിംഗ് ആണ്. അപ്പൊ ഇത്ര ഉള്ളു പറയാൻ വേണ്ടി. നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതുവരെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.